ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ചിക്കൻ കറിയാണ്. നമുക്കിത് മിനിറ്റുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയും കൂടെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കന് നല്ലപോലെ കഴുകിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കാലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മളുണ്ടാക്കിയ മസാലയൊക്കെ നല്ലോണം ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളി, തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി കറിയും കൂടിയാണിത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയുള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല വഴന്ന് വരണം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്താലൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നല്ല ഇളക്കിയെടുത്തിട്ട് തക്കാളി നല്ല വേവിച്ചെടുക്കുക. തവി വെച്ചിട്ട് ഒന്നൊടച്ചു കൊടുത്താൽ മതിയാവും. എണ്ണ തെളിയും വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നിലക്കിയെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മസാല ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു ചേരുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കടലപ്പൊടിയൊന്നും ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് 2 ടീസ്പൂൺ കടലപ്പൊടി ഇട്ടിട്ട് ഈ ഒരു കറി വെച്ച് നോക്കുകൊണ്ട് നല്ല അടിപൊളിയാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലപ്പൊടി നമ്മൾ 2 ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ അല്ലേ, അപ്പം അതിലേക്ക് അത് മതിയാവും. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചിക്കനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ മസാലയൊക്കെ നല്ല വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ കറി കുക്കറിലിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ഒരു പച്ച ചോവയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ആദ്യം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. മസാലയൊക്കെ ചിക്കനിൽ നല്ല ആവത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. ചിക്കൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് കറി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു അതിൻ്റെ ഒപ്പം ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കറിയോട് കൂടി വേണം. അപ്പോൾ നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വേവിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 2 വിസിൽ വരെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ നല്ലോണം പോയതിന് ശേഷം അടപ്പ് തുറക്കുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ ഇത്ര കറി വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ 1-2 മിനിറ്റും കൂടെ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ബട്ടറും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയം മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും കൂടിയാണ്. നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ചേരുവും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഞാൻ പൊറോട്ടയ്ക്ക് ഒപ്പം ഉണ്ടാക്കിയ കറിയായിരുന്നു. അപ്പോൾ പൊറോട്ടൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്ക്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.